السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഏറെ സന്തോഷകരമായ ഒരു കൂടിച്ചേരലിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇത്തരമൊരു സംഗമം കൊണ്ട് എന്താണോ നാം അർത്ഥമാക്കിയത്, ഉദ്ദേശിച്ചത്, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാനുള്ള കർമ്മ പദ്ധതികളും കഠിനാധ്വാനവുമായി നാം മുന്നേറേണ്ടതുണ്ട് എന്നപേക്ഷിക്കുകയും അതിനായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയുമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കഴിഞ്ഞതിന് ശേഷം പലപ്പോഴായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും നിങ്ങളോടൊപ്പം ഏതാനും ദിവസങ്ങൾ പലപ്പോഴായി കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഗമത്തിന് എത്തിച്ചേർന്നപ്പോൾ ആദ്യമായി മനസ്സിൽ കടന്നു വന്ന രണ്ട് വ്യക്തികൾ, ഒന്ന് ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയും മറ്റൊന്ന് ബഹുമാന്യനായ അഹമ്മദ് അലി മദനിയുമാണ്. അതിൻ്റെ കാരണം, അതിനു മുമ്പ് ഉണ്ടായ യാത്രകളൊക്കെ ഒന്നുകിൽ തനിച്ച് അല്ലെങ്കിൽ സമപ്രായക്കാരായ ആളുകളോടൊന്നിച്ച്, ഒന്നുകിൽ നാട്ടിലുള്ള ഏതെങ്കിലും പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ പ്രാസ്ഥാനികമായ ക്യാമ്പയിനുകളോ മറ്റോ ആയി ബന്ധപ്പെട്ടൊക്കെയായിരുന്നു. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ആദർശമായ തൗഹീദി ആദർശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വരികയും സൗദി അറേബ്യയിൽ നിന്ന് അവിടെയുള്ള ചിലയാളുകൾ ഈ ഒരു ചിന്താഗതിക്ക് അതിശക്തമായ പിന്തുണ നൽകുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു അഹമ്മദ് അലി മദനിയോടൊപ്പമുള്ള സൗദി യാത്ര. വിദേശത്ത് ജോലി ചെയ്യുന്ന ഇസ്ലാഹി പ്രവർത്തകന്മാരെ ഈ സംഘടനയും ഇതിൻ്റെ നേതാക്കളും എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും അവർക്ക് വേണ്ടി ഈ സംഘടന സഹിക്കേണ്ട ത്യാഗം എന്തൊക്കെയെന്നും ആ തലമുറയിൽ അന്ന് ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന ആളുകളിലെ പണ്ഡിതന്മാരിലെ ഏറ്റവും ഇളയവനായ എനിക്കൊക്കെ പഠിപ്പിച്ചു തരുന്ന തലത്തിലായിരുന്നു അഹമ്മദ് അലി മദനിയുടെ പ്രവർത്തനം. ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, റിയാദിൽ നിന്ന് ബുറൈദയിലേക്ക് ഒരു വിശദീകരണത്തിന് വേണ്ടി നടത്തിയ യാത്ര, ആ യാത്ര അവിടെ പരിപാടി നടന്ന പരിപാടിക്കിടയിൽ സദസ്യർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം നൽകുകയാണ്. ഇന്നും അത്തരക്കാരുടെ പ്രചാരണ മാധ്യമങ്ങളിൽ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന MICR പോലെയുള്ള ക്ലാസ് റൂമുകളിൽ നമ്മുടെ പണ്ഡിതന്മാരെയും പ്രവർത്തകന്മാരെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വളരെ മര്യാദയില്ലാത്ത തരത്തിൽ പെരുമാറിയപ്പോൾ പോലും ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഞാനാണ്
ഞാനാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് എന്ന് ആർജവത്തോടുകൂടി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ റിയാദിൽ തിരിച്ചെത്തുന്നത്. യാത്രയിലാണ് ഈദാൻ വിളിച്ചു പറയുന്നത്, ഒരു കൂടിക്കാഴ്ചയുണ്ട്, നിങ്ങളെല്ലാവരും 8 മണിക്കെത്തണം. ദ്രമൻ സലഫി പറഞ്ഞു, മദനിയോട് നമുക്ക് കുറച്ച് ഉറങ്ങിയിട്ട് പോകാം. ഉടൻ തന്നെ അഹമ്മദ് അലി മദനിയുടെ പ്രതികരണം, ഉറങ്ങാൻ എനിക്ക് നാട്ടിൽ പോയിട്ട് ഉറങ്ങാം, ഇവിടെ ഉറങ്ങാൻ വന്നതല്ല എന്നായിരുന്നു. ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരനുഭവം, ഇസ്ലാഹി സെന്ററുകളോട് അവിടെയുള്ള പ്രവർത്തനങ്ങളോട് സംഘടനയും സംഘടനയുടെ പ്രവർത്തകന്മാരും സ്വീകരിക്കേണ്ട സമീപനം. രണ്ടാമത്തേത് എ പിയുടെ കൂടെയുണ്ടായിരുന്ന യാത്ര. കുവൈത്തിലെത്തി, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കുവൈത്തിലുള്ള പ്രവർത്തകൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അദ്ദേഹം അന്ന് ആ പരിപാടി നടക്കുമ്പോൾ അവിടുത്തെ ജിന്ന് വിഭാഗക്കാരുടെ കമ്മിറ്റിയുടെ പ്രതിനിധിയാണ്. ഈ ആദർശത്തോട് എ പി അബ്ദുൽ ഖാദർ മൗലവിയോടുള്ള സ്നേഹം കാരണം എയർപോർട്ടിൽ അദ്ദേഹം സ്വീകരിക്കാൻ വന്നു. ആ ഫോട്ടോ ഫേസ്ബുക്കിൽ വന്നപ്പോൾ ഉടൻ തന്നെ, നീ എ പിയെ സ്വീകരിക്കാൻ പോയോ എന്ന് ചോദിച്ച് ഭാരവാഹികളുടെ ഫോണും മെസ്സേജുകളുമായിരുന്നു. പരിപാടി കഴിഞ്ഞ്, പത്രസമ്മേളനം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം സലഫിയെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു ഫോട്ടോ എടുക്കണം ഒന്നിച്ച്. എന്താന്ന് ചോദിച്ചപ്പോൾ, എ പിയോടൊപ്പം ഫോട്ടോ എടുത്തതിന് ചില ആളുകൾക്കൊക്കെ ദേഷ്യം പിടിച്ചിട്ടുണ്ട്, എന്നാൽ പിന്നെ നിങ്ങളുടെ കൂടെ ഫോട്ടോ എടുത്താൽ ആ ദേഷ്യം തീരുമല്ലോ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തു. അന്ന് തിരിച്ചു വരുന്നത് മൗലവിയുടെ കൂടെയാണ്. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവം. മൗലവി അന്ന് വീൽചെയറിലാണ്, വീൽചെയറിലെത്തി ഫ്ലൈറ്റിൽ ടോയ്ലറ്റിനടുത്തുള്ള സീറ്റിൽ ഇരുന്നു. കുറേ കഴിഞ്ഞ് ഞാൻ ഒന്ന് കണ്ണു ചിമ്മിയപ്പോൾ മൗലവി തട്ടിയിട്ട് ചോദിക്കുകയാണ്, എടാ ഇതുവരെ പോയിട്ടില്ലല്ലോ, പോകാനായിട്ടില്ലേ? ഞാൻ പറഞ്ഞു, സമയമായിട്ടില്ല മൗലവി, കുറച്ചുകൂടി സമയമുണ്ട്. ഞാൻ വീണ്ടും ഒന്ന് കണ്ണിമ്മ വീണ്ടും മൗലവി തട്ടുകയാണ്, എന്താടാ ഇത്, ഇത് നമ്മളിവിടെ ഈലി കയറ്റി ഇരുത്ത, ഇത് പോണില്ലേ എന്ന് ചോദിച്ചു. പോയി കുറേ യാത്ര പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മൗലവിയോട്, മൗലവി ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ വെള്ളം കുടിക്കുന്നില്ല. ഞാൻ ചെന്താ മൗലവിക്ക് വെള്ളം വേണ്ടേ, വെള്ളം കുടിച്ചാൽ നമ്മൾ മൂത്രം ഒഴിക്കേണ്ടി വരും, അത് ബുദ്ധിമുട്ടാണ്, നീ പ്രയാസപ്പെടും എന്നായിരുന്നു മൗലവി പറഞ്ഞു. ഞാൻ പറഞ്ഞു, മൗലവി നിങ്ങൾക്ക് വേണ്ടി ഈ സീറ്റ് വാങ്ങിയതും ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതും നമ്മുടെ പ്രവർത്തകന്മാരാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്ന് കരുതിയാണ്. മാത്രമല്ല നിങ്ങൾ കുവൈത്തിലേക്ക് വരുന്നത് നമ്മളുമായി ഒരു ബന്ധമില്ലാത്ത ഒരാളുടെ കൂടെയാണ്, അയാൾ അനുഭവിക്കാത്ത ബുദ്ധിമുട്ട് എനിക്കെന്താണ് എന്ന് ചോദിച്ചു. അന്ന് മൗലവി പറഞ്ഞ ഒരു കാര്യം, മൗലവി അന്ന് അടിവരയിട്ട് പറഞ്ഞു, നമ്മൾ ഇവിടെ ഈ പ്രായത്തിൽ ഞാനവിടെ പോയിട്ട് പ്രസംഗിക്കാനൊന്നുമല്ല, നേരെ മറിച്ച് ഞാൻ ചെല്ലുന്നത് കൊണ്ട് അവർക്കൊരാവേശം ഉണ്ടാവുമെങ്കിൽ അതാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ പോകുന്നത് എന്നാണ്. കുവൈത്തിലുണ്ടായിരുന്ന, അതേപോലെ ജി സി സിയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിരുന്ന ആളുകൾക്കൊക്കെ അറിയാം എത്രമാത്രം പ്രയാസകരമായിരുന്നു മൗലവിയുടെ അന്നത്തെ യാത്ര എന്ന്. ഞാൻ പറയുന്നത്, ആ ഒരു സ്നേഹവും ബന്ധവും ഇസ്ലാഹി സെൻ്ററും ഇവിടെയുള്ള ഈ സംഘടനയുടെ നേതാക്കന്മാരും തമ്മിലുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പതറാതെ, ഞാൻ സംസാരിക്കേണ്ടത് അതാണല്ലോ, ഇസ്ലാഹി പ്രസ്ഥാനം മഹത്തരമാണ്, അതിൻ്റെ വർത്തമാനവും ഭാവിയും എന്നതാണ്. ആ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭാവിയും വർത്തമാനവും ഒപ്പം ഭൂതവും മഹത്തരമാകുന്നത് അള്ളാഹുവിൻ്റെ വജിഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ത്യാഗത്തിൻ്റെ പ്രയാസങ്ങളുടെ ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാവുകയും ചെയ്ത ഒരുപറ്റം പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും നേതാക്കന്മാരും നമുക്ക് മുന്നിൽ നടന്നുപോയി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഒരു പ്രതിസന്ധിയുടെ, നേരത്തെ ഇവിടെ സംസാരിച്ച നാസർ സുല്ലമിയും അതേപോലെ അക്ബർ കയും ഒക്കെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു പ്രയാസത്തിൻ്റെയും സന്ദർഭത്തിൽ തളരുകയോ തകരുകയോ ചെയ്യാതെ. അഹസിബന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. വിശുദ്ധ ഖുർആനിൻ്റെ ഈ ചോദ്യം അതാണ്, ഞങ്ങൾ മുഅ്മിനുകളാണ്, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പരീക്ഷണങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് വിട്ടേക്കും എന്നാണോ അവർ വിചാരിക്കുന്നത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം ഓരോ പരീക്ഷണങ്ങളുടെയും സന്ദർഭങ്ങളിൽ തങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ആ പ്രതിസന്ധിയെ എങ്ങനെയൊക്കെ മറികടക്കാം എന്നാലോചിക്കുകയും ചെയ്ത പണ്ഡിതന്മാരായിരുന്നു നമുക്ക് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ വർത്തമാനകാലത്ത് ആരുടെയും മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം,
ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത്. ആലോചിച്ചു നോക്കൂ, നമ്മെക്കാൾ പലയിടങ്ങളിലും ആളുകൾ കൂടുതലുള്ളവരുണ്ട്. നേരത്തെ ഇവിടെ ഇസ്രായേൽ സെന്ററുകാർ അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും വിശദീകരിച്ചപ്പോൾ പങ്കുവച്ച് നമുക്കറിയാം, ഓഫീസുകൾ നഷ്ടപ്പെട്ടവരുണ്ട്, രേഖകൾ നഷ്ടപ്പെട്ടവരുണ്ട്, ഔദ്യോഗികമായ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. ഈ ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോഴും എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് ആരുടെ മുമ്പിലും എഴുന്നേറ്റ് നിന്ന് അഭിമാനത്തോടുകൂടി തലയുയർത്തി നെഞ്ചു വിരിച്ച് പറയാൻ കഴിയുന്ന ആളുകൾ നമ്മളല്ലാതെ മറ്റാരാണുള്ളത്? ഈ പ്രസ്ഥാനത്തിൻ്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പലരും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നു? മുജാഹിദ് പ്രസ്ഥാനം, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായ പിളർപ്പുകളിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നത്? ഹുസൈൻ മടവൂരിന്റെ നേതൃത്വത്തിൽ എന്തുകൊണ്ട് ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നു? കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന കേരള ജമിയത്തുൽ ഉലമ എന്ന മാതൃ സംഘടനയിൽ നിന്ന് ഞങ്ങൾക്കുള്ള ആദർശപരമായ വ്യതിയാനം എന്ത്? ഞങ്ങൾ അവരുമായി എവിടെയാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല ആളുകൾക്ക്. ഇപ്പോൾ പിരിഞ്ഞു പോയ ആളുകൾ ഒട്ടും എന്താണ് ഈ വിഷയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആദർശപരമായ ചർച്ച എന്ത് എന്ന് ഒരാളും പറയാൻ പാടില്ല, ഒരാളും പറഞ്ഞു പോകാൻ പാടില്ല എന്ന് കർശനമായി നിർദ്ദേശം നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമ്മളുടെ വർത്തമാനം മഹത്തരമാകുന്നത് എങ്ങനെ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഈ പ്രത്യേകത മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്തതാണ്. ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി നമ്മളുടെയൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ വന്ന് വീണുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ, ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട്, ഇസ്ലാഹി പ്രസ്ഥാനത്തെ മന്ത്രവാദികളുടെ ആലയങ്ങളിലേക്ക് കൂട്ടിക്കെട്ടാമെന്ന് വിചാരിച്ചുകൊണ്ട് ചില ആളുകൾ ആസൂത്രണം ചെയ്ത പ്ലാനുകളും പദ്ധതികളുമായിരുന്നു ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, ഈ സി ഡി ടവർ ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് ഇതിന് തൊട്ടപ്പുറത്തുള്ള കോൺഫറൻസ് ഹാളിൽ സക്കരിയ സലാഹിയെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് നടന്ന സംവാദമായിരുന്നു. അന്ന് സക്കരിയ സലാഹിയോട് അനസ് മൗലവിയും ഞാനും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധം മുന്നിൽ വെച്ച്, ആ പ്രബന്ധങ്ങളിൽ അടിവരയിട്ട്, ആ പ്രബന്ധം ഉയർത്തിക്കാണിച്ച് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സലാഹി നിങ്ങൾ പഠിച്ചിട്ടില്ല, ഈ വിഷയം നിങ്ങൾ പഠിച്ചിട്ടില്ല, ഈ വിഷയം നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, സ്രോതസ്സുകളിൽ നിന്ന് പ്രമാണങ്ങളിൽ നിന്ന് നിങ്ങളിത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞങ്ങളത് അന്ന് പറഞ്ഞപ്പോ ഫൈസൽ മുസ്ലിയാരും അബൂബക്കർ സൽഫിയും ഒക്കെ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചിരുന്നു, ഒരു കുബൂരിയെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണല്ലോ നിങ്ങൾ സലാഹിയോട് സംസാരിച്ചത്, എന്താണ് ഹനീഫ ഇങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ എന്ന് എന്നോടും അനസിനോടും വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്ന്, ഒരു കുബൂരി മുസ്ലിയാര് എത്രമാത്രം പിഴവാണോ പറയുന്നത് അതേ പിഴവാണ് ഈ പ്രബന്ധത്തിലുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർത്തത് എന്ന്. ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി ആരായിരുന്നു സക്കരിയക്ക് പിന്തുണ നൽകിയിരുന്നത് എന്ന്. സക്കരിയക്ക് പിന്തുണ നൽകിയ സൗദി അറേബ്യയിൽ മന്ത്രവാദിയുടെ ജോലി ചെയ്ത്, ഇപ്പൊ കേരളത്തിൽ മന്ത്രവാദിയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിഫ്ലുർ റഹ്മാൻ എന്ന ആ പൈശാചിക സ്വഭാവം 100% തന്റെ പ്രവർത്തനങ്ങളിലും തന്റെ സംസാരങ്ങളിലും തന്റെ എഴുത്തുകളിലും കാത്തുസൂക്ഷിക്കുന്ന ആ മനുഷ്യൻ ഇന്നലെയൊക്കെ നടത്തിയ പ്രസംഗം സലാഹിയെക്കുറിച്ച് അദ്ദേഹം പറയാണ്. ഈ ഇയാളുടെ പ്രസംഗത്തിന് മറുപടി പറയുമ്പോൾ സക്കരിയ സലാഹി പറഞ്ഞു, ഇയാൾ ഒരു പുസ്തകം ഉദ്ധരിക്കുകയാണ്, ഹിഫ്ലുർ റഹ്മാൻ ആര് എന്ന് എല്ലാവർക്കും അറിയാം, സക്കരിയ സലാഹി ആര് പഠനത്തിന്റെ കാര്യത്തിലെന്ന് എല്ലാവർക്കും അറിയാം. സക്കരിയ സലാഹി പറഞ്ഞു, സുലൈമാൻ അസ്കറിന്റെ പുസ്തകത്തിൽ ഞാൻ ആ കാര്യം കണ്ടിട്ടില്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞപ്പോ ഈ അതുവരെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ എതിർക്കാൻ, കേരള ജമിയത്തുലമയെ എതിർക്കാൻ കേരള ജമിയത്തുലമയിലുള്ളത് മുഴുവൻ കഴുതകളാണ് എന്ന് പറയാൻ സക്കരിയ സലാഹി ഉയർത്തിക്കാണിച്ച ഹിഫ്ലുർ റഹ്മാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രയും കാലമായിട്ട് സുലൈമാൻ അസ്കറിന്റെ ആലമുൽ ജിന്ന് വ ശയാത്തീൻ എന്ന പുസ്തകവും കണ്ടിട്ടില്ലെങ്കിൽ എന്താ നിങ്ങൾ പഠിച്ചത്? എരപ്പ പൂ എന്ന് പറഞ്ഞ ഒറ്റ തുപ്പാണ്. എരപ്പൻ എന്ന പദം മാത്രമാണ് സലാഹിയെ കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞത് ആ പ്രസംഗങ്ങൾ മുഴുവൻ തുടരും എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പറഞ്ഞത് സക്കരിയ സലാഹി താങ്ങി നടന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ, ഈ ആദർശത്തെ തകർക്കാൻ സക്കരിയ സലാഹി കൂട്ടുപിടിച്ച, സക്കരിയ സലാഹിയെ കൂട്ടുപിടിച്ച ആളുകൾ എവിടെ എത്തി നിൽക്കുന്നു ഇന്ന്
എന്നത് നമുക്ക് കാണാം. ജക്കരിയ സലാഹിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ആദർശവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഫൈസൽ മുസ്ലിയാരുടെ ഖുർആൻ ദുർവ്യാഖ്യാനവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയേണ്ടിടത്തേക്ക് പറയുന്നിടത്തേക്ക് ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് എത്തിച്ചേർന്നു? വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല നമുക്ക്. നിങ്ങൾക്കറിയാമല്ലോ ഒരു തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ടായിരുന്നില്ല. പറയുന്നത് പോലെ ലെറ്റർ പേഡ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ, സീൽ ഉണ്ടായിരുന്നു നമ്മളുടെ കയ്യിൽ. മറിച്ച് കേരളത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ഭൂരിപക്ഷം ഈ വിഷയത്തിൽ സലാഹിയോടൊപ്പം നിന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. നമ്മളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഈ നാട്ടിനെ മാറ്റിയെടുത്തു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിൽ ഒരാൾ പോലും, എനിക്ക് നിജ്മുവും ഞാനും തിരിച്ചും മറിച്ചും പിന്തുണ, സ്വയം പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇത് പലരിലും എത്തിക്കുകയും അവിടെ നിന്ന് ആരെങ്കിലും ഒന്ന്, നമുക്കറിയാത്ത പരിചയമില്ലാത്ത ഒരാളെങ്കിലും ഒന്ന് പിന്തുണച്ചെങ്കിൽ എന്ന് വിചാരിക്കുകയും ചെയ്ത കാലമുണ്ടായിരുന്നു. അങ്ങനത്തേത് ഇന്ന് ഒന്നോ രണ്ടോ മനോരോഗികൾ മാത്രം ഈ വാദവും പറഞ്ഞ് നടക്കുന്ന അവസ്ഥയിലേക്ക് കാലമെത്തിച്ചേർന്നു. കാരണം ഒന്നു മാത്രമാണ് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഉയർത്തിപ്പിടിച്ചത് പ്രമാണമാണ്. നമ്മൾ ഈ സമൂഹത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. ഒരു വേള നിരാശരായ ആളുകളുണ്ടായിരുന്നു. ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിൽ, ഈ പ്രസ്ഥാനത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ സന്ദർഭങ്ങളിൽ തളർന്നുപോയ ആളുകളുണ്ടായിരുന്നു. അവിടെയും എനിക്ക് മുന്നിൽ കാണിക്കാനുള്ളത് അഹമ്മദ് മദനിയെ തന്നെയാണ്. സൗദി അറേബ്യയിൽ ചെന്നു, ജിന്നവാദം ശക്തമായ, അവിടെ പോയാൽ ഇനി ഒന്നും പറയാതെ, അവിടെ പോയാൽ ഈ ആളുകൾ കെ എൻ എമ്മിനൊന്നും പറയാനുണ്ടാവില്ല, കെ എൻ എമ്മിനെ അങ്ങനെ തന്നെ വരട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ചില ആളുകളുണ്ടായിരുന്നത്. ചെന്നു, ആ സമയത്താണ് എൻ വി സാലിം അബ്ദുറഹ്മാൻ സലഫി എന്നെ മുശിരിക്കാക്കി എന്ന ആരോപണം ആ യോഗത്തിൽ ഉന്നയിക്കും. ഞാൻ മുശിരിക്കാണെന്ന് പറഞ്ഞു. എന്നാൽ അതിന് സാക്ഷിയായി കബീർ സലഫി പറളി എഴുന്നേറ്റ് നിന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി അവസാനിച്ചു. ആ ചർച്ചയിൽ അരീക്കോട്ടുകാരനായ ഒരു പ്രവർത്തകൻ അഹമ്മദ് മദനിയുടെ അടുത്ത് ചെന്ന് തർക്കിക്കുകയാണ്, എങ്ങനെയാണ് ഈ ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാവുക എന്ന് ചോദിച്ചു. മൗലവി ആയത്തുകൾ ഓരോന്നോതി വിശദീകരിച്ചു. എന്നിട്ട് ഇവൻ അംഗീകരിക്കാതിരുന്നപ്പോ അവസാനം അവിടുന്ന് ഒരു ഖുർആൻ എടുത്തിട്ട് മൗലവി പറഞ്ഞു, ഇജൊരു കാര്യം ചെയ്, ലോകത്തെ മുഴുവൻ നടന്നിട്ട് ഈ ഖുർആനിലെ ആദ്യത്തെ പേജ് ഉണ്ടല്ലോ, ഫാത്തിഹ എഴുതിയ പേജ്, അതായിട്ട് ചീന്തിയിട് എന്നാ ഇജി പറയണേ ഞാൻ അംഗീകരിക്കുക. ഇയാക്കൻ അബുദു ഇയാക്കൻ അസ്തൈൻ, അള്ളാഹിന്റെ ഖുർആനിലുള്ള കാലത്തോളം ഇജി പറയണേ ശിർക്കാന്നേ ഞാൻ പറയുള്ളൂ എന്ന് പറയുന്ന ആ ആത്മവിശ്വാസം. ഭൂരിപക്ഷം ആളുകൾ അവിടെ എതിരാണെന്നറിയാം, ഭൂരിപക്ഷം ആളുകൾ അവിടെ പിന്തുണക്കാനില്ലെന്നറിയാം, അവിടെയുള്ള പ്രവർത്തകന്മാരൊക്കെ ഈ ആദർശത്തിനെതിരാണെന്നറിയാം. എന്നിട്ടും അവിടെ ഉറച്ചു നിൽക്കുവാനും തങ്ങളുടെ ആദർശം പറയാനും പ്രേരിപ്പിച്ചത് ഞങ്ങൾ പറയുന്നത് വിശുദ്ധ ഖുർആനിലുള്ളതാണ്, തിരുസുന്നത്തിലുള്ളതാണ് എന്നതാണ്. അന്ന് അഹമ്മദ് മദനി പറഞ്ഞ ഒരു കാര്യം ഓതിയ ഒരു ആയത്ത് ഇവിടെ ഓതാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഈ വിഷയം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാത ഔ ഖുതില ഖലബ്തും അലാ അഅ്ഖാബികും. നിരാശരായ ആളുകളോട് മൗലവി ചോദിച്ചു, ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭം ഓതി കേൾപ്പിച്ചുകൊണ്ട്, മുഹമ്മദ് നബി മനുഷ്യനാണ്, മരിക്കും. മുമ്പ് കഴിഞ്ഞു പോയ ദൂതന്മാരെ പോലെയുള്ള ഒരു ദൂതൻ മാത്രമാണ്, അദ്ദേഹത്തിന്റെ കാലവും അവസാനിക്കും. അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ഔക്കുത്തിലും നിങ്ങള് നിങ്ങളുടെ പിൻകാലുകളിൽ തിരിഞ്ഞു പോവുകയാണോ വേണ്ടത്? പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, തിരിഞ്ഞു പോകാൻ പാടില്ല, നിരാശരായിരിക്കാൻ പാടില്ല എന്ന ആ സന്ദേശമാണ് ഇന്ന് കേരളത്തിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുമുള്ള ഈ ഉണർവിന് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്തവരായി എല്ലാവരും, എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് സംഭവിക്കുന്നത്, ഇസ്ലാഹി പ്രസ്ഥാനം ഇനി ഇവിടെ ഉണ്ടാവുകയില്ല എന്നൊക്കെ വിചാരിച്ച ആളുകളുണ്ടായിരുന്നു അല്ലെ? പലരുടെയും പ്രസംഗങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും കേട്ട പ്രസംഗമാണ്. ടാഗോർ സെന്ററി ഹാളിൽ നടത്തേണ്ടി വരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ മൊബൈലില്ലാത്ത കവർ പോലെയാണ് ഈ ആദർശമില്ലാത്ത ഒരു കൂട്ടായ്മയാണ് ഈ കവർ സമൂഹം വലിച്ചെറിയും എന്ന് പറഞ്ഞവരുണ്ട്.
ചക്ക തിന്നുമ്പോൾ അതിൽ നിന്ന് കുരു പുറത്തേക്ക് തെറിപ്പിച്ചു കളയുന്നത് പോലെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ, ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധകന്മാരെ ഇസ്ലാഹി സമൂഹം കൈയൊഴിയും എന്ന് പ്രവചിച്ച ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ വനവാസത്തിന് പോകേണ്ട അവസ്ഥ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയുന്നു. കാരണം ഒന്നു മാത്രമാണ്, ഞാൻ വീണ്ടും അടിവരയിടുന്നു, നമ്മൾ ഉയർത്തിപ്പിടിച്ചത് പ്രമാണങ്ങളാണ് എന്നത്. മറ്റൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, മറ്റൊന്നും ആരുടെ മുമ്പിലും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ആ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പ്രമാണങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. ആരുടെ മുമ്പിലും തലതാഴ്ത്തി കൊടുക്കാതെ, പലയിടങ്ങളിലും ഒന്നോ രണ്ടോ പ്രവർത്തകന്മാർ, അവരാണ് പിന്നീട് ഇത് വളർത്തിയെടുത്തത്, അവരാണ് പിന്നീട് ഇത് ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശം ആളുകളോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്തത്, കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും. തീർച്ചയായും ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ഭാവിയെക്കുറിച്ചാണ്. നമ്മുടെ ഭാവി മഹത്തരമാകണം. അത് മഹത്തരമാകണമെങ്കിൽ നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ഈ പറഞ്ഞ പ്രമാണങ്ങൾ കൈവിടാതിരിക്കുക എന്നതാണ്. നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചു, വ്യക്തികളെയല്ല നമ്മൾ പരിഗണിക്കുന്നത്, ഫാൻസ് അസോസിയേഷനുകളല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ഒരു വ്യക്തിയോടും പ്രത്യേകമായ ഒരു കടപ്പാട് ആദർശത്തിന്റെ കാര്യത്തിൽ മുജാഹിദികൾക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് നമ്മൾ കടപ്പെടുന്നത് പ്രമാണത്തോടാണ്, ആ പ്രമാണം ഉയർത്തിപ്പിടിക്കുന്നവരോടാണ്, ആ പ്രമാണത്തിന്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് എന്ന ഒരു തീരുമാനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായാൽ തീർച്ചയായും നമ്മുടെ ഭാവി മഹത്തരമായിരിക്കും. അതല്ല, അതിന് പകരം ഏതെങ്കിലും വ്യക്തികളുടെ പിന്നാലെ, ഏതെങ്കിലും സംരംഭങ്ങളുടെ പിന്നാലെ ഒരാളുടെ മഹത്വം കണ്ട്, അയാളുടെ പ്രസംഗം കേട്ട്, അയാളുടെ ലേഖനങ്ങൾ വായിച്ച്, അയാൾ പറയുന്നത് എന്താണോ അത് മാത്രമാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ട് അയാളാണ് എല്ലാം, അയാളെ ഉയർത്തി കാണിച്ച് അങ്ങനെയാണ് നമ്മൾ നീങ്ങുന്നത് എങ്കിൽ വരാനിരിക്കുന്നത് നമുക്ക് ഈ സംഭവിച്ച ദുരന്തത്തിന്റെ ആവർത്തനമായിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം. ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട്, നമുക്കല്ലാതെ മറ്റാർക്കും നിർവഹിക്കാൻ കഴിയാത്ത ഉത്തരവാദിത്തങ്ങൾ. നമ്മള് മനസ്സിൽ ഇന്നലെ രണ്ടു ദിവസമായി നടന്നുകൊണ്ടിരുന്ന, രണ്ടു ദിവസമായി ഒരു സുഹൃത്തിൽ നിന്ന് വന്ന പോസ്റ്റുകൾ, അയാള് കേരളത്തിലെ AP വിഭാഗത്തിലെ മുഴുവൻ പണ്ഡിതന്മാരെയും, ചെറുപ്പക്കാര് മുതൽ പ്രായമുള്ള ആളുകൾ വരെയുള്ള പലരെയും ഫോണിൽ വിളിക്കുകയാണ്. മുമ്പ് നമ്മളുടെ പണ്ഡിതന്മാരെയും പ്രവർത്തകന്മാരെയും ഫോണിൽ വിളിച്ച് ക്ലിപ്പുണ്ടാക്കാൻ ഈ പറഞ്ഞ AP വിഭാഗത്തിലെ നേതാക്കന്മാർ നിർദ്ദേശം നൽകിയ മാഹിക്കാരനായ പയ്യൻ, അവൻ വിളിക്കുകയാണ് എല്ലാ AP പണ്ഡിതന്മാരെയും. എന്താ ചോദ്യം? നമ്മളുടെ മക്ബറകളിൽ ഈ നിലവിളക്ക് കത്തിക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എനിക്ക് സംശയമൊന്നും ചോദിക്കാനില്ല, അത് ഖൈറാണ്, അത് നല്ലതാണ്, അതിലെനിക്ക് തർക്കമില്ല. എന്നാൽ പരിപാടികളിൽ ഒരു നിലവിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം, അത് ദീനിൽ കുഴപ്പമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചപ്പോ, AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം മുതൽ ഇങ്ങ് താഴെ ഇസ്ദുദ്ദീൻ കാമിൽ സഖാഫി വരെയുള്ള ആളുകൾ പറയുന്നത് അത് നമുക്ക് പിന്നെ പറയാം, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം, ഞാൻ ചോദിച്ചിട്ട് പറയാം, ഞാൻ പിന്നെ പറയാം, അത് വലിയ പണ്ഡിതന്മാരോട് ചോദിച്ചു, ഒരാൾ പോലും മറുപടി പറഞ്ഞില്ല. അപ്പോ ഇവരുടെ ഇടയിൽ നടക്കുന്ന ചർച്ച അറിയാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു, എന്താണ് കാന്തപുരം വല്ലയിടത്തും നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ടോ, ഈ വിഷയത്തിൽ ഇവർക്ക് അഭിപ്രായം പറയാനുള്ള പേടി എന്താണ്? അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഒരാളും അങ്ങനെ അവരുടെ കൂട്ടത്തിൽ കൊളുത്തിയതല്ല, കാന്തപുരമോ അല്ലെങ്കിൽ ഏതെങ്കിലും AP കൊളുത്തിയതല്ല. പക്ഷേ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ മുടി വിഷയത്തിൽ നിലപാട് പറഞ്ഞതുപോലെ ആളുകൾ തമ്മിൽ വേർതിരിയുമെന്നും അതുകൊണ്ട് ഇത്തരം ഒരു വിഷയത്തിലും ഇനി അഭിപ്രായം ഒരാളും പറയേണ്ടതില്ല എന്നുമാണ് അവരുടെ തീരുമാനം. എല്ലാവർക്കും ഒരു, ഈ പയ്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അഭിപ്രായമല്ല ചോദിക്കുന്നത്, പണ്ടുള്ള നമ്മളെ പണ്ഡിതന്മാർ പടഞ്ഞു വെച്ചിട്ടുണ്ടാവുമല്ലോ ഈ വിഷയത്തിലൊരു നിലപാട്, അതെന്താണ് ഞാൻ ചോദിക്കുന്നത്? അത് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ ആളുകൾ എത്തിച്ചേർന്നു. എന്തുകൊണ്ട്? നഷ്ടപ്പെട്ടത് ആദർശമാണ്, സ്നേഹിക്കുന്നത് ഒരു വ്യക്തിയെ, ഒരു വ്യക്തിയുടെ പിന്നാലെയാണ്, ആ വ്യക്തി, ആ വ്യക്തിക്ക് ദോഷമുണ്ടാകുന്ന, നേരത്തെ ഇവിടെ അക്ബർക്ക് പറഞ്ഞതുപോലെ മുടിവ്യാപാരിക്ക് ദോഷമുണ്ടാകുന്ന ഒരു വാക്കും തങ്ങളുടെ അടുത്ത് നിന്നുണ്ടാകാൻ പാടില്ല, അങ്ങനെ ഉണ്ടായാൽ തങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയാണ് ഈ ആളുകളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തം വളരെ വലുതാണ്. നിങ്ങളുടെ ഇവിടെ സമർപ്പിച്ച വിഷനിൽ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ, അതേപോലെ തൻവീറും അക്ബർക്കയും ഒക്കെ സൂചിപ്പിച്ച നമ്മളുടെ വിഷയങ്ങൾ, അതോടൊപ്പം ഏറ്റവും പ്രധാനമായി
ആദർശ പ്രചാരണ രംഗത്ത് ഗൾഫ് ഇസ്ലാഹി സെന്ററുകളും ഗൾഫിലെ പ്രവർത്തകന്മാരും വഹിച്ച വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. പലയിടങ്ങളിലും ആളുകൾ അങ്ങനെയാണ് വിളിക്കാറുള്ളത്, ഞാൻ യു എ ഇന്ന് വരികയാണ്, അല്ലെങ്കിൽ ഞാൻ സൗദിന്ന് വരികയാണ്, ഇവിടെ പിന്നെ എൻ്റെ നാട്ടിൽ ആരും ഇല്ല, ഒരാളും സംഘാടകനായിട്ടൊന്നും ഉണ്ടാവില്ല, എനിക്ക് അടുത്ത മാസം തിരിച്ചു പോകണം, ഞാൻ ഒരു മാസത്തെ ലീവിന് വന്നതാണ്, എങ്ങനെങ്കിലും ഒരു പരിപാടി ഇവിടെ വെക്കണമെന്നുണ്ട്, നിങ്ങൾ വരുമോ എന്ന് ചോദിക്കുന്നൊരവസ്ഥ. പോയാൽ ഈ മനുഷ്യൻ പാവുണ്ടാവും, അയാളാണ് മൈക്ക് കെട്ടാനുള്ളത്, അയാളാണ് സ്റ്റേജ് റെഡിയാക്കാനുള്ളത്, അയാളാണ് പെർമിഷൻ എടുക്കാനുള്ളത്, കൂട്ടത്തിൽ എതിർപ്പുകളും ഭീഷണികളും. അങ്ങനെ ആ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൂടെയാണ് പിന്നീട് ആളുകൾ ഉണ്ടാവുന്നത്, പിന്നീട് ഈ പ്രസ്ഥാനം വളരുന്നത്, ആദർശമെത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ളതിനേക്കാൾ എതിർപ്പ് വളരെ കുറവാണ് വിദേശ രാജ്യങ്ങളിൽ. ഇത്തരം ഒരു ആളുകളെ അകറ്റി നിർത്തുന്ന ഒരു പ്രവണത അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വലിയ ഉത്തരവാദിത്തം നമുക്കവിടെ നിർവഹിക്കാൻ കഴിയും. ഇവിടെ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കാൾ വലിയ ഫലം വിദേശ രാജ്യങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ദേവാ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. മാധ്യമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മേഖലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പ്രബോധന പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമായി കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് നിർവഹിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രബോധന മേഖലകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത് ഈ ഇവിടെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഭാവി, അതുമാത്രമല്ല നമ്മളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. പലരും ഇപ്പൊ ചോദിക്കാറുണ്ട്, എന്താണ് കേരളത്തിൽ ഇത്ര സംഘടനകൾ, ആളുകളുടെയൊക്കെ മനസ്സ് ഞാൻ ഒന്നിലുമില്ല, എന്താണ് ആളുകളൊക്കെ ഇങ്ങനെ ഭിന്നിക്കാണ്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, മുസ്ലിം സംഘടനകൾ പരസ്പരം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഒരു പുതിയ തലമുറയുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്ത പലരും ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഓർമ്മിക്കുന്നത് എ പി യെ തന്നെയാണ്. എ പി പറയാറുള്ള ഉദാഹരണം, കേരളത്തിനപ്പുറത്തേക്ക് പോയി നോക്കിയാൽ മതി എന്താണ് ഈ സംഘടന കൊണ്ടുണ്ടായ മെച്ചം എന്നറിയണമെങ്കിൽ. ഇപ്പം നമുക്ക് പറയാം, ഇവിടെ സ്ഥാപനങ്ങളുണ്ടായി, മദ്രസകളുണ്ടായി, കോളേജുകളുണ്ടായി, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ടായി, മെഡിക്കൽ കോളേജുകളുണ്ടായി, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സംവരണങ്ങളുണ്ടായി, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അവർക്ക് ആവശ്യമായ ജോലികൾ നേടാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇനിയെന്തിന് സംഘടന, അല്ലെങ്കിൽ ഇനിയെന്തിന് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് ചോദിക്കാൻ ആളുകൾക്ക് കഴിയും. പക്ഷേ ഇത് ഇവിടെ നേടിയെടുത്തതും അത് നിലനിർത്തിപ്പോന്നതും ഈ സംഘടനയും ഇതിൻ്റെ നേതാക്കളും ഇതിൻ്റെ പ്രവർത്തകന്മാരും ഉണ്ടായത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഇല്ല എനിക്ക് താല്പര്യമില്ല, ഇതിനോട് താല്പര്യമില്ല, ഈ പ്രവർത്തനത്തോട് താല്പര്യമില്ല എന്ന് പറയുന്ന ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളുണ്ട്. അവരോട് പറയാൻ കഴിയണം നമുക്ക്, ഉത്തരേന്ത്യയിലെ തെരുവീഥികളിൽ റിക്ഷ വലിച്ചും അതേപോലെ തന്നെ ഒരു കാലത്ത് സി എച്ച് മുഹമ്മദ് സാഹിബ് ഉപയോഗിച്ച പദം കടമെടുത്താൽ വിറകുവെട്ടികളും വെള്ളം കോരികളുമായി ഇന്നും ഉത്തരേന്ത്യയിൽ ജീവിക്കുന്ന അക്ബറിന്റെ, അതേപോലെ തന്നെ ഷാജഹാന്റെ, ഹൈദരാബാദ് നൈസാമുമാരുടെ ഒക്കെ പിന്തലമുറക്കാരായ ആളുകൾ ഉത്തരേന്ത്യയിലുണ്ട്. അവിടെ നിന്ന് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ടവന്റെ മക്കൾക്ക് എൻട്രൻസിന് ഒന്നാം റാങ്കും അതേപോലെ തന്നെ ഉന്നത ജോലിയും നേടുവാനുള്ള പ്രാപ്തി, അത് നേടിയെടുക്കാൻ ഞങ്ങളുടെ പണ്ഡിതന്മാരൊഴുക്കിയ വിയർപ്പ് കൊണ്ടാണ്, ആ വിയർപ്പിൽ അവരൊഴുക്കിയ വിയർപ്പിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് ഈ സൗധങ്ങൾ കെട്ടിപ്പടുത്തത് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. നമുക്കേ അതിന് കഴിയുള്ളൂ, നമുക്കേ അതിന് കഴിയുള്ളൂ. ഇവിടെ അവകാശവാദങ്ങളുമായി ഒരുപാട് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളാണ് എല്ലാം എന്ന് വരുത്തി തീർക്കാൻ ആഗോള ഇസ്ലാമിക പണ്ഡിതന്മാരായി ചമയാനാണ് എല്ലാവർക്കും വ്യഗ്രത. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരമല്ല നമ്മുടെ ആഗ്രഹം, മറിച്ച് ആളുകളുടെ പരലോകം രക്ഷപ്പെടണം, നമ്മുടെ പരലോകം രക്ഷപ്പെടണം, നമ്മുടെ സുഹൃത്തിൻ്റെ പരലോകം രക്ഷപ്പെടണം. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഈ പറഞ്ഞ പദ്ധതികൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നമ്മളുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.